നമസ്കാരം, ഫോത്തുകെ ന്യൂസിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ഗാസ സംഘർഷം തുടങ്ങിയത് മുതൽ ഈ സംഘർഷം എവിടെ എത്തി നിൽക്കും എന്ന ആശങ്കകൾ വിപുലമായിരുന്നു. ലോകരാജ്യങ്ങൾ പലരും ഈ ആശങ്ക പ്രകടിപ്പിച്ച് രംഗത്ത് വന്നപ്പോൾ കൃത്യമായി ഇതിനെക്കുറിച്ച് ഒരു പ്രസ്താവന നടത്തിയത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ആയിരുന്നു. ഹമാസ് ഇസ്രായേൽ സംഘർഷം പശ്ചിമേഷ്യ മുഴുവൻ വ്യാപിക്കുമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അത് സത്യവുമായി. ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള ഈ സംഘർഷത്തിൽ ഇപ്പോൾ എത്ര രാജ്യങ്ങളാണ് ഉൾപ്പെട്ടിരിക്കുന്നത്? അമേരിക്ക, ബ്രിട്ടൻ, സിറിയ, ഇറാഖ്, ലെബനൻ, യമൻ, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം സംഘർഷം വ്യാപിച്ചിരുന്നു. ഇത് ലോകം മുഴുവൻ പടരുമോ എന്ന ആശങ്കകൾക്കിടയിൽ ഇതാ ഇന്ത്യയിലൂടെ അയൽരാജ്യമായ പാകിസ്ഥാനിലേക്ക് ഇറാന്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത്. പാകിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ഇറാന്റെ ആക്രമണമെന്നാണ് വാർത്തകൾ. ഭീകര സംഘടനയായ ജെയ്ഷെ അൽ അദലിന്റെ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ഇറാൻ ആക്രമണം നടത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ. മിഡിൽ ഈസ്റ്റിലെ സംഘർഷം വർദ്ധിപ്പിക്കുന്നതിന് ഇറാന്റെ ആക്രമണം കാരണമായേക്കുമെന്ന ആശങ്ക ഇതോടെ ഉയർന്നു കഴിഞ്ഞു. ഇറാൻ ആക്രമണത്തിൽ 2 കുട്ടികൾ കൊല്ലപ്പെടുകയും 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്ന് പാകിസ്ഥാൻ അറിയിച്ചു. പ്രകോപനമില്ലാതെയാണ് ഇറാൻ തങ്ങളുടെ വ്യോമ മേഖലയിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തിയതെന്ന് പാകിസ്ഥാൻ ആരോപിച്ചു. ആക്രമണം ഒരിക്കലും അംഗീകരിക്കാനാവില്ല. പാകിസ്ഥാന്റെ പരമാധികാരത്തിലേക്കുള്ള കടന്നുകയറ്റമാണ് ഇറാൻ നടത്തിയിരിക്കുന്നത്. ഇതിന് അവർക്ക് പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും പാകിസ്ഥാൻ മുന്നറിയിപ്പ് നൽകി. ആണവശക്തിയായ പാകിസ്ഥാനിൽ ഇറാൻ നടത്തിയ ആക്രമണം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം വീണ്ടും വഷളാക്കുമെന്ന ആശങ്കയുണ്ട്. കഴിഞ്ഞ ദിവസം സിറിയയിലും ഇറാൻ ആക്രമണം നടത്തിയിരുന്നു. തിങ്കളാഴ്ച ഇറാഖിലെ ഇർബിലും ഇറാൻ ആക്രമണമുണ്ടായിരുന്നു. ഇതിനെ US അപലപിക്കുകയും ചെയ്തിരുന്നു. ഈ മാസം ഇറാൻ തലസ്ഥാനമായ തെഹ്റാനിലുണ്ടായ ഭീകരാക്രമണത്തിൽ 90 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇറാൻ വിവിധ സ്ഥലങ്ങളിൽ ആക്രമണങ്ങൾ ശക്തമാക്കിയത്. വലിയ ആശങ്കയോടെയാണ് ലോകം ഈ ആക്രമണങ്ങളുടെ വ്യാപനത്തെ നോക്കിക്കാണുന്നത്.